ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ജോലി ചെയ്തില്ല എങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ യു കെയിലെ കാര്യം തന്നെയാണ് പറയട്ടെ. നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യു കെയിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മെഡിക്കേഷൻ കൊടുക്കുന്ന കാര്യമാണ്. അപ്പം മെഡിസിൻ കൊടുക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നല്ല ഇപ്പോൾ എവിടെയായാലും നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ നമ്മൾ മെഡിസിൻ കൊടുത്താലും നമ്മളൊരു സൈൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്തില്ല എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ അത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നേ ഇല്ല. പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മറക്കാതെ തന്നെ സൈൻ ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു മെഡിക്കേഷൻ എററും നമ്മൾ ഒരിക്കലും വരുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ്. യു കെയിൽ ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. മെഡിക്കേഷൻ എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. യു കെയിലെന്നല്ല നമ്മുടെ, നിങ്ങൾക്കറിയാലോ ഇപ്പം നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മെഡിക്കേഷൻ എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടാബ്ലറ്റ്സുകൾ കൊടുക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെ ടാബ്ലറ്റൊക്കെ മാറി കൊടുക്കുക, ഇഞ്ചക്ഷൻസ് മാറി കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ പേപ്പർ വർക്കുകളുണ്ട് കേട്ടോ. പി ആർ എം മെഡിക്കേഷൻ കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ചാർട്ട് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ നാട്ടിലില്ലാത്ത മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ ഒന്ന് 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 മുറുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ, മുറുക്കേതല്ല ജസ്റ്റ് പിടിച്ചാലും മതി, അവരുടെ കൈയ്യൊക്കെ ഇവിടുത്തെ അറിയാലോ, സായിപ്പന്മാരുടെ കൈയ്യൊക്കെ നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന കയ്യലോട്ട് നമ്മളൊന്ന് പിടിക്കുമോ, അവർക്ക് അവിടെ അപ്പം തന്നെ അത് പാടായി, പിന്നെ ബ്രൂയിസായി. ബ്രൂയിസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. നമ്മുടെ നാട്ടിൽ പൊതുവേ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം, ഇവിടുത്തെ ആൾക്കാരുടെ ദേഹത്ത് തൊടുമ്പം തന്നെ പാടാവും എന്നുള്ളതാണ്. അപ്പം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പേഷ്യൻസിന് വരുന്ന ബ്രൂയിസ് വരുന്നത്. നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴൊക്കെ, അവരെ അല്ലെങ്കിൽ നമ്മൾ അവരെ പിടിച്ചോണ്ടൊക്കെ നടന്നു പോകുമ്പോൾ ഒക്കെ വളരെ സൂക്ഷിച്ച് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രൂയിസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ചാർട്ട് ചെയ്യേണ്ട ബോഡി മാപ്പുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അടുത്ത ഷിഫ്റ്റുകാർ ചിലപ്പം അയ്യോ ഇത് നമ്മുടെ സമയത്ത് സംഭവിച്ചതല്ല, ഇത് അല്ലെങ്കിൽ നൈറ്റ് സംഭവിച്ചാണ് അല്ലെങ്കിൽ ഡേ സംഭവിച്ചാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അത് നമ്മുടെ തലയിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേഷ്യൻസിൻ്റെ കൂടെ അവരുടെ ഫാമിലി ഉണ്ടാവുമല്ലേ. ഇവിടെ പേഷ്യൻറ്റിൻ്റെ കൂടെ പ്രത്യേകിച്ച് നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ആണെങ്കിൽ, ഹോസ്പിറ്റലുകളിലായാലും പേഷ്യൻറ്റിൻ്റെ കൂടെ അവരുടെ ഫാമിലി ഒന്നും ഉണ്ടാവത്തില്ല. അവരെ എപ്പോഴും ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ നൈറ്റ് ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഞാൻ വർഷങ്ങളായിട്ട് നൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രിയിൽ ഇപ്പം ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് എത്ര പേഷ്യൻ്റ് ഉണ്ടോ അവരെ എല്ലാം ഞങ്ങൾ ഒരു മണിക്കൂർ അല്ല രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പോയി ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അല്ലെ, ഇവർ പ്രായമായവരാണല്ലോ. അപ്പോൾ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആയിരിക്കും. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ടോയ്ലറ്റിലൊക്കെ പോകാൻ എഴുന്നേറ്റാൽ ചിലപ്പം മറിഞ്ഞടിച്ച് തലയും കുത്തി താഴെ വീഴുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒത്തിരി വയ്യാതെ കിടക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും ചെക്ക് ചെയ്യുന്ന അവർ സേഫായിട്ട് കിടക്കുവാണോ ഉറങ്ങുവാണോ, പിന്നെ അവർക്ക് ജീവനുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കും കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കിടന്നാൽ നമ്മൾ അറിയത്തില്ല. അവർലി പോയി ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മരിച്ച് കിടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർലി ചെക്ക് ചെയ്താലും അതിനിടയ്ക്ക് മരിച്ചു പോകുന്നവരും ഉണ്ട് കേട്ടോ. നമുക്കിപ്പം എൻഡ് ഓഫ് ലൈഫ് ആക്കാത്ത ഒരു പേഷ്യൻ്റാണ് സഡനായിട്ട് മരിച്ചു പോയി നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാണ്, ഒരു വലിയൊരു കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സേഫ്റ്റി ചെക്ക് എന്ന് പറയുന്നത് രാത്രിയിലുള്ള നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ, പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരൊക്കെ ആയാലും നൈറ്റിലെന്നല്ല ഡെയിലായാലും ഒക്കെ നമ്മൾ പേഷ്യൻസിനെ എപ്പോഴും പോയി ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം മരിക്കാറായ പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ആണെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പം എത്ര സീരിയസ് ആയാലും അവരെ അവിടെ തന്നെ കിടത്തുവാണ് ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലോട്ടൊന്നും വിടാറില്ല. അവരവിടെ കിടന്നു തന്നെ, അതായത് അവർക്ക് കംഫോർട്ട് കെയർ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വേറെ അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് അവസാനം ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു മരണമാണ് കൊടുക്കാനായിട്ടാണ് അവരുടെ ഫാമിലി എപ്പോഴും വിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ എപ്പോഴും പോയി നോക്കണം. അതായത് ഒരു നേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സ്ട്രെസ് പിടിച്ച ഒരു ലൈഫായിരിക്കും. ഇപ്പം നമ്മൾ ഡേ ഡ്യൂട്ടി ആയാലും നൈറ്റ് ഡ്യൂട്ടി ആയാലും നമ്മൾ ചെയ്തു വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും
എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മളെ അലട്ടിക്കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പേഷ്യൻറ്റ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നഴ്സിംഗ് ഹോമിലൊക്കെ ആണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാർ വന്ന് വെരിഫൈ ചെയ്യും, ഡെത്ത് വെരിഫൈ ചെയ്യും. നഴ്സിംഗ് ഹോമിൽ ഇപ്പം നേഴ്സുമാർ തന്നെയാണ് ഡെത്ത് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഡെത്ത് വെരിഫിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റ് മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഫാമിലിയെ വിളിക്കണം, ഫാമിലിനെ വിളിച്ചിട്ട് പറയണം മരിച്ചു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്യൂണറൽ ഡയറക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് അവരുടെ ബോഡി കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഫാമിലി അതിൻ്റെ ചിലവും കാര്യങ്ങളും അതെല്ലാം അവരുമായിട്ട് ഡീൽ ചെയ്ത് അവർ തന്നെയാണ് പേഷ്യൻറ്റിനെ റെഡിയാക്കി ബാക്കിയുള്ള പരിപാടികൾക്ക് വേണ്ടി റെഡിയാക്കുന്നത്. അപ്പോൾ ഡെത്ത് വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മൾ അത്രയും മേക്ക് ഷുവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഫാമിലിനെയൊക്കെ വിളിച്ച് പേഷ്യൻറ്റ് മരിച്ചു എന്ന് പറയുന്നത്. ഇവിടെ നഴ്സിംഗ് ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡെത്ത് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നും കുഴപ്പമില്ല, ഒത്തിരി ചെയ്ത് കഴിയുമ്പം നമ്മൾ കോൺഫിഡൻ്റ് ആകും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീഴ്ചയാണ് കേട്ടോ, ഫോൾസ്. അതായത് നമ്മുടെ നാട്ടിൽ, എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒന്നും ഇതുപോലെ വീണ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, നോക്കി നിൽക്കുമ്പോൾ തലേകുത്തി താഴെ വീഴുന്നവരാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒടിച്ചുകൊണ്ട് വരും, ഒന്നെങ്കിൽ കാലൊടിക്കും അല്ലെങ്കിൽ കൈയൊടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മിക്കവാറും ഉണ്ടാകും, ഇവിടെ വീഴ്ചകൾ ഉണ്ടാകും. അതൊക്കെ അതിനൊക്കെ വലിയ പ്രൊസീജിയറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് അതിൻ്റെ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളുമായിട്ട് അതിൻ്റെ പുറകെ നമ്മൾ പോകണം, അങ്ങനെയുള്ള ടെൻഷൻ. അതും എനിക്ക് തോന്നുന്ന നാട്ടിലും ഇത് ഈ പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ അവർക്കറിയാം, അവിടെയും ഉണ്ടാവുമായിരിക്കാം. കൂടുതലായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒത്തിരി ചലഞ്ചിങ് ബിഹേവിയറായിട്ട് ഡിമെൻഷ്യ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ പറയുക, ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെ നമ്മൾ അവരെ നോക്കിയില്ലെങ്കിൽ പിള്ളേർ വീഴുന്ന പോലെ തന്നെയാണ്, ഇവരും എപ്പോഴും മരുന്നടിച്ചൊക്കെ വീഴും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, അപ്പച്ചന്മാരും അമ്മച്ചമാരും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്, മൂത്രമൊഴിച്ചില്ലെ ടെൻഷനാണ്, അപ്പിയിട്ടില്ലെങ്കിൽ ടെൻഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായമായി കിടക്കുന്നവരല്ലേ, അപ്പോൾ അവർ നന്നായിട്ട് ഫുഡ് കഴിച്ചില്ല അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ അതിനുകൊണ്ട് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഫില്ല് ചെയ്യാനായിട്ട് എന്ത് നിസ്സാര കാര്യമായാലും നമ്മൾ അതേപ്പറ്റി ആയിരിക്കും ഒരു നേഴ്സിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. എപ്പോഴും അവർ അങ്ങനെ പരമാവധി നമ്മൾ അവരെ രാത്രിയിലൊക്കെ ആയാലും ഒക്കെ പോയി വെള്ളമൊക്കെ എടുത്ത് കുടിപ്പിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ഫ്ലൂയിഡ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ചാർട്ട് തന്നെയുണ്ട്, അല്ലെങ്കിൽ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നേഴ്സുമാർക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഒരു മിനിമം ഒരാൾക്ക് ഇത്ര വേണം എന്നൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കണക്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു ടെൻഷൻ തന്നെയാണ്. പിന്നെ അതിന് നേഴ്സിനായിരിക്കും പരാതി വരുന്നത്. പിന്നെ ചില ഫോൺ കോളുകൾ വരുന്നത്, അതായത് ഫാമിലി വിളിക്കാറുണ്ട്. ഇപ്പം ഡേ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാർക്കാണെങ്കിൽ ഈ കൂടുതലായിട്ടും ഫോൺ കോളുകളൊക്കെ ഡീൽ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. നൈറ്റിലൊന്നും പിന്നെ അത്രയും ഫോൺ കോൾസ് വരുന്നില്ലല്ലോ, എന്നാലും ഫാമിലി വിളിക്കുന്നവരുണ്ട്. ഫാമിലിയൊക്കെ വൈകുന്നേരം 8 മണി 9 മണി 10 മണിക്കുള്ളിലൊക്കെ ചിലപ്പോൾ കോളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഡോക്ടർമാരുമായിട്ടൊക്കെ ഡീൽ ചെയ്യേണ്ട എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെ വിളിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഔട്ട് ഓഫ് അവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ആയാലും ഫോണൊക്കെ വിളിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഇംഗ്ലീഷൊക്കെ നന്നായിരിക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് എപ്പോഴും ഈ ഒരു ഇംഗ്ലീഷിലാണ് സംസാരിക്കേണ്ടത്, അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് നന്നായിരിക്കണം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലിസണിങ് സ്കില്ല് കുറവാണെങ്കിൽ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പം നമ്മളോട് എന്തെങ്കിലും പറയുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നെ ഫാമിലിയായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. നഴ്സിംഗ് ഹോമുകളിലൊക്കെ ആണെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് എപ്പോൾ വേണേലും ഏത് പാതിരാത്രി വേണേലും അവരുടെ കൂടെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിയൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ, നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പോലെയല്ല, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളെങ്ങനെയാണ് അവരുടെ ഫാദറിനെ അല്ലെങ്കിൽ മദറിനെ കെയർ ചെയ്യുന്നത് എന്നുള്ളത് ഓരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഒത്തിരി നല്ലതാണ്, ഒത്തിരി നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നല്ല ഫാമിലികളുണ്ട്. ചില ഫാമിലികളുണ്ട് നമ്മൾ എത്ര നല്ല കെയർ കൊടുത്താലും അത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനുള്ള സമയത്ത് നമുക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ചലഞ്ചിങ് ബിഹേവിയർ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്ന കാര്യം, വളരെ രസകരമായിട്ടുള്ള പേഷ്യൻസും ഉണ്ട്. ചിലപ്പോൾ രാത്രി മൊത്തം നടക്കും, ചിലപ്പോൾ അവർ നടക്കാൻ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്മർ ഫ്രെയിം, അല്ലാതെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നടക്കാനായിട്ടൊക്കെ നടക്കുന്ന വോക്കിംഗ് സ്റ്റിക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവർ, സ്ഥിരം ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, സ്ഥിരം രാത്രിയിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പുറത്ത് ഏതെങ്കിലും ഡോർ വഴി പുറത്ത് ചാടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള ഒത്തിരി പേഷ്യൻസുകൾ നഴ്സിംഗ് ഹോമുകളിൽ വരാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലായാലും ചലഞ്ചിങ് ബിഹേവിയർ ഉള്ള ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെ
എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനുള്ള കാര്യം തന്നെയാണ്. കാരണം അവരെ സേഫായിട്ട് നമ്മുടെ ഒരു ഷിഫ്റ്റ് കഴിയുന്നവരെ സേഫായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ 1-to-1 കെയറൊക്കെ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ 1-to-1 കെയറൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഒരാൾ എപ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും. അയ്യോ, പേഷ്യൻ്റ് റൂമിൽ തന്നെ ആയിരിക്കുമോ, ബെഡിൽ തന്നെ കിടക്കുമായിരിക്കുമോ, അല്ലെങ്കിൽ എതിരേലും ഓടിപ്പോയോ. ഫയർ ഡോറുകൾ, ഇവിടുത്തെ ഡോറുകളൊക്കെ ഉണ്ടല്ലോ, ഫയർ ഡോറുണ്ട്. അപ്പോൾ അതായത് ഇവിടെ തീ പിടിക്കാനൊക്കെയുള്ള കൂടുതൽ ചാൻസുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെയുള്ള ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവിടെ തീ പിടിക്കാനോ തീ കത്താനൊക്കെയുള്ള സാധ്യത കൂടുതലുള്ളത് കാരണം ഈ ഫയർ അലാംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഡോറുകളൊക്കെ തുറന്ന് ഇവർ പുറത്ത് ചാടാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഈ ബെല്ലുകളെല്ലാം കൂടെ അടിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഓടി നടന്ന് പേഷ്യൻറ്റിനെ പിടിച്ചോണ്ട് വരിക, അതിനിടയ്ക്ക് ഈ ബെല്ലുകൾ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ആത്മസംതൃപ്തി നമുക്ക് കിട്ടാറുണ്ടെന്നുള്ളതാണ് കേട്ടോ. നഴ്സുമാരുടെ മനസ്സിലൂടെ കടന്നു പോകും ദൈനംദിന ജീവിതത്തിൽ അവർ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലങ്ങൾ, അതിനെ അവർ ഡീൽ ചെയ്യുന്ന കുറച്ച് രീതികൾ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വളരെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.